ഹായ് വെൽക്കം ടു സ്പൂൾസ് ആൻഡ് ഇഞ്ചസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴുത്ത് വെട്ടിയിട്ട് അത് എങ്ങനെ ഫിനിഷ് ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത് കഴുത്ത് നമുക്ക് പല തരത്തിൽ ഫിനിഷിങ് കൊടുക്കാം ഇപ്പം ഒരേ ഷേപ്പിലെ സ്ട്രിപ്പ് വെച്ചിട്ട് കൊടുക്കാം അതുപോലെ പൈപ്പിംഗ് വെച്ചിട്ട് കൊടുക്കാം ബൈ സ്ട്രിപ്പ് വെച്ചിട്ട് കൊടുക്കാം കണ്ടിന്യൂസ് സ്ട്രിപ്പ് വെച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് നമ്മളെങ്ങനെ സ്ട്രിപ്പ് കട്ട് ചെയ്ത് ബോഡിയിൽ വെച്ചിട്ട് ഫിനിഷിങ് കൊടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് ഇപ്പോൾ ഇതിപ്പോൾ റൗണ്ട് ഷേപ്പാണെന്നേ ഉള്ളൂ ഇത് ഏത് ഷേപ്പാണെങ്കിലും ചെയ്യുന്ന രീതി ഒന്ന് തന്നെയാണ് പിന്നെ ഷേപ്പ് അനുസരിച്ചിട്ട് അതിൽ വരുന്ന വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ സ്ട്രിപ്പ് നമ്മൾ വെട്ടിയെടുക്കാനായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു തുണി അതിപ്പോൾ കുർത്തയാണോ ഏതാണേലും അതനുസരിച്ചിട്ടുള്ള തുണി ഏതാന്ന് വെച്ചിട്ട് എടുക്കുക ഇതിപ്പം അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫോൾഡിലായിരിക്കണം ഇങ്ങനെ മടക്കിലായിരിക്കണം തുണി അപ്പോൾ അങ്ങനെ സ്ട്രിപ്പ് കട്ട് ചെയ്യാൻ നേരം ആ തുണിക്ക് ഒരു അളവുള്ളത് എപ്പോഴും നല്ലതാണ് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്പം തുണി വേസ്റ്റ് ആവില്ല അതിനൊരാൾ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും മടക്കി അത്രയും ഭാഗത്ത് തുണി വേസ്റ്റ് ആവും അപ്പം നമ്മൾ അതനുസരിച്ച് ഒരളവിൽ വെച്ചിട്ട് അത് കട്ട് ചെയ്യുകയാണെങ്കിൽ തുണി വേസ്റ്റ് ആവില്ല നമ്മളൊരു 1.5 ഇഞ്ച് സ്ട്രിപ്പാണ് എടുക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഈ മടക്ക് കൊടുക്കാനായിട്ട് അപ്പം ഇപ്പോൾ കഴുത്തിൻ്റെ വീതി 3 ഇഞ്ച് ഇപ്പോൾ ഇതിൽ റൗണ്ട് ഷേപ്പാണ് ഞാൻ കൊടുക്കുന്നത് ഇതിപ്പോൾ ഏത് ഷേപ്പാണേലും ഇതേ രീതി തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് ഇപ്പോൾ വീനക്കാണേലും ഏതാണെങ്കിലും ഷേപ്പ് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യണം ഇതിപ്പോൾ 3 ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത് കഴുത്തിൻ്റെ വീതി അപ്പോൾ സ്ട്രിപ്പ് എടുക്കുന്നത് 1.5 ഇഞ്ചാണ് അപ്പം ഒരു 4.5 ഇഞ്ചിൻ്റെ തുണി നമ്മളതനുസരിച്ചിട്ട് ഇത് മടക്കുക ഒരു 5 ഇഞ്ച് വരെ ആവാം ഇനി എങ്ങാനും ഒരു കുറച്ച് തുണി കൂടുതൽ വെട്ടിപ്പോയാലും ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്യുന്ന നല്ലത് അപ്പോൾ ഇങ്ങനെ ചെയ്യുക ഇതിപ്പോൾ ഞാനൊരു 5 ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇനി എങ്ങാനും ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഒരു 1 ഇഞ്ച് കൂടുതൽ 1.5 ഇഞ്ച് കൂടുതൽ എടുത്തെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഇതിലിത്രയേ ഉള്ളൂ തുണി വേസ്റ്റ് ആവാതിരിക്കാൻ മാത്രം ചെയ്യുന്നതാണ് അങ്ങനെ എന്നിട്ട് ഈ ഇത് നമ്മളുടെ ഈ കഴുത്തിൻ്റെ ഷേപ്പും ഫോൾഡിലായിരിക്കുന്നത് ഇതും ഫോൾഡിലായിരിക്കുന്നത് എന്നിട്ട് ഈ ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക കാരണം 1.5 ഇഞ്ചാണ് നമ്മളുടെ സ്ട്രിപ്പിൻ്റെ വീതി 1.5 ഇഞ്ചാണ് അപ്പം ഇങ്ങനെ മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ കഴുത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെ വെക്കുക അതിന് മുമ്പ് ഈ തുണി എപ്പോഴും ഒന്ന് പിൻ ചെയ്തേക്കണം തെന്നിപ്പോവാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോയ കഴുത്തിൻ്റെ ഷേപ്പ് മൊത്തം മാറിപ്പോവും അപ്പം ഇങ്ങനെ ഈ 1.5 ഇഞ്ചിൽ ഈ രണ്ട് ഇതും മടക്കിലാണ് ഇതും മടക്കിലാണ് ഈ രണ്ട് മടക്കും തമ്മിലിങ്ങനെ ചേർത്ത് വെക്കണം ഇതിപ്പോൾ ഇവിടെ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തേക്കുന്നതിൽ ഈ ഇതിങ്ങനെ വെക്കുക ഇതും വേണമെങ്കിൽ ഇവിടെ ഒരുമിച്ച് പിൻ ചെയ്ത് കൊടുക്കാം അപ്പം നീങ്ങി പോവില്ല ഇങ്ങനെ കഴിയുമ്പോൾ മാറ്റിയാൽ മതി എപ്പോഴും പിൻ ചെയ്ത് കൊടുത്തിട്ട് ചെയ്യണം അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോഴത്തേക്കും വൃത്തി ഉണ്ടാവില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഷേപ്പ് നമ്മൾ വരച്ചു കൊടുക്കണം ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക ഈ ഷേപ്പിൻ്റെ ഇതുപോലെ ചോക്ക് വെച്ചിട്ട് വരയ്ക്കുന്ന എപ്പോഴും നല്ലത് കാരണം നമ്മൾ തുണിയിലായിരിക്കുമല്ലോ വരയ്ക്കുന്നത് അപ്പോൾ ചോക്ക് വെച്ചിട്ടാണെങ്കിൽ ടെയിലേഴ്സ് ചോക്ക് എന്ന് പറയും അത് നമ്മൾ തട്ടിക്കളയുമ്പോൾ അല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോൾ അത് പൊക്കോളും ഇങ്ങനെ ഇത് റോങ് സൈഡാണ് സ്ട്രിപ്പിൻ്റെ അതെപ്പോഴും മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം ഇനി അടുത്തത് ചെയ്യേണ്ടത് നമ്മൾ ഈ മാർക്ക് ചെയ്തതിൻ്റെ ഇവിടെ നമുക്ക് 1.5 ഇഞ്ചിൻ്റെ സ്ട്രിപ്പാണല്ലോ വേണ്ടത് അപ്പോൾ അതേ ഷേപ്പ് അനുസരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവുക ജസ്റ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുക ഇങ്ങനെ 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 1.5 ഇഞ്ച് ഫുള്ള് മാർക്ക് ചെയ്യുക ഈ കഴുത്തിൻ്റെ ഷേപ്പ് മൊത്തം അങ്ങനെ ചെയ്യുക ഇത്
ഇതിപ്പോൾ റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ വി ആണെങ്കിൽ അതനുസരിച്ചിട്ട് അതേ ഷേപ്പിൽ വെച്ച് വെച്ച് പോയാൽ മതി, ടേപ്പ് വെച്ച് വെച്ച് പോയാൽ മതി. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ജോയിൻ ചെയ്യുക. ഈ നമ്മൾ ഈ വരച്ചു കൊടുത്തില്ലേ ഈ ഡോട്ട്സ്, പതുക്കെ ആ കർവ് ഷേപ്പ് വരുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. എന്നിട്ട് തെറ്റിപ്പോവുകയാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഡസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ട് അത് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇങ്ങനെ വരും. ഇനി ഈ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കണം, അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഈ രണ്ട് മാർക്ക് ചെയ്ത സ്ഥലത്തും ഇവിടെയും കട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ഷേപ്പ് കൊടുത്തില്ലേ, അവിടെയും കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ ഷേപ്പ് മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതേ മാർക്കിൽ കൂടെ തന്നെ ചെയ്താൽ മതി, അപ്പോൾ പിന്നെ മാറിപ്പോകുന്ന പ്രശ്നം വരുന്നില്ല. ഇങ്ങനെ ചെയ്യാം. അപ്പം ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു സ്ട്രിപ്പ് നമുക്ക് കിട്ടി. ഇത് ഫോൾഡിലാണ് ഇവിടെ, ഇത് റോങ് സൈഡാണ്. ഇനി ഇതുപോലെ ഈ സ്ട്രിപ്പ് ഞാൻ ഇങ്ങനെ ഒരു ബോഡി പാർട്ടിൽ വെച്ച് മെയിൻ പാർട്ടിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുകയാണ്. അതായത് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വേസ്റ്റ് വരെ കാണിക്കുന്നുള്ളൂ. ഈ സ്ട്രിപ്പ് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് ഇപ്പം ഇവിടെ നമ്മളിത് ഇതും ഫോൾഡിലാണല്ലോ, ഈ മെയിൻ തുണിയും ഫോൾഡിലാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെറിയൊരു നോച്ച് കൊടുക്കുക, ഇങ്ങനെ ഒരു ചെറിയ കട്ട് കൊടുക്കുക ഈ സെൻറ്ററിൽ. ഈ കഴുത്തിൻ്റെ ഷേപ്പിൻ്റെ ഇവിടുത്തെ ഈ സെൻറ്ററിൽ നമ്മൾ ചെറിയൊരു കട്ട് കൊടുക്കണം, വളരെ ചെറിയൊരു കട്ട് കൊടുക്കണം. അത് ആ പോയിൻ്റ് കിട്ടാൻ വേണ്ടിയാണ്. അതുപോലെ ഈ സ്ട്രിപ്പിൻ്റെയും ഇവിടെ ഒരു ചെറിയ നോച്ച് കൊടുക്കുക, ചെറിയൊരു കട്ട് കൊടുക്കുക ഇങ്ങനെ. ഇനി ഇത് പിൻ ചെയ്ത് വെച്ചേക്കണത് നമ്മൾ അഴിക്കണം. ഇതിപ്പോൾ മെയിൻ തുണിയുടെ റോങ് സൈഡാണ്, ഇതും റോങ് സൈഡാണ്, ഇതും റോങ് സൈഡാണ്. സ്ട്രിപ്പും റോങ് സൈഡാണ്, മെയിൻ തുണിയും റോങ് സൈഡാണ്. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് അതിൻ്റെ റൈറ്റ് സൈഡ് എടുക്കുക. റൈറ്റ് സൈഡ് എടുക്കുക, എന്നിട്ട് റൈറ്റ് ടു റൈറ്റ് മാച്ച് ചെയ്യുക ഇങ്ങനെ. ഇതിപ്പോൾ ഈ രണ്ട് നമ്മളിവിടെ രണ്ട് നോച്ച് കൊടുത്തില്ല, ആ രണ്ട് നോച്ചും കൂടെ ഇങ്ങനെ ഇങ്ങനെ മാച്ച് ചെയ്യണം. അപ്പോൾ ആ ഷേപ്പ് കറക്റ്റ് വരാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്, ഈ രണ്ട് ഇതിങ്ങനെ മാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ആ ഷേപ്പിലേക്ക് അങ്ങനെ വന്നോളും. അപ്പോൾ ഇതിപ്പോൾ റോങ് സൈഡാണ്, ഇതിൻ്റെ ബാക്ക് സൈഡും റോങ് സൈഡാണ്. ഇപ്പം നമ്മൾ രണ്ട് നല്ല വശമാണ് ഈ ചേർത്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം. ഇതെന്തിനാണ് ഈ 1.5 ഇഞ്ച് കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ അടിക്കുമ്പം ഒരു 1/4 ഇഞ്ച് പോവും. അത് കഴിഞ്ഞ് ഇത് മടക്കി നമ്മളൊരു ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കി
അടിക്കുമ്പോഴത്തേക്കും പിന്നെ മടക്ക് വരും. അപ്പോൾ എങ്ങാനും ഒരു കാലിഞ്ച് കൂടുതൽ അടിച്ചു പോയാലും നമുക്ക് സ്ട്രിപ്പ് തികയാതിരിക്കില്ല. നമ്മൾ ഹെമ്മിങ് ചെയ്യുമോ മെഷീൻ സ്റ്റിച്ച് ചെയ്യുമോ എന്താന്ന് വെച്ചാൽ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ 1.5 ഇഞ്ച് കൊടുക്കുന്നത്. പിന്നെ ഇങ്ങനെ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിങ്ങനെ ഈ നമ്മളിവിടെ ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റും ഈ കഴുത്തിൻ്റെ സെൻറ്ററും മാച്ച് ചെയ്തിട്ട് ഇതിങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഈ ഇതിൻ്റെ അറ്റത്ത് തയ്ക്കണം. അത് കാണിക്കുക എങ്ങനെയാണ്. പിന്നെ ഈ കഴുത്ത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇപ്പോൾ നമ്മൾ ഈ സ്ട്രിപ്പും ഈ ബോഡി പാർട്ടും കൂടെ കറക്റ്റ് ആ ഷേപ്പിൽ പിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ. ഇനി ഇത് മെഷീനിൽ അടിക്കണം. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഇത് രണ്ടും മാച്ച് ചെയ്ത് അടിക്കണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് റൈറ്റ് ടു റൈറ്റ് ആണ് ഞാൻ മാച്ച് ചെയ്തേക്കുന്നത്. ഇത് റോങ് സൈഡിലാണ് ഈ സ്റ്റിച്ച് വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലും ഇതും റോങ് സൈഡാണ്. റൈറ്റ് ടു റൈറ്റ് മാച്ച് ചെയ്തിട്ട് ആണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇത് പ്രെസർ ഫൂട്ട്. ഈ പ്രെസർ ഫൂട്ടിൻ്റെ ഈ ഫൂട്ട് ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ തയ്ച്ച് പോകാനായിട്ട്. ഫൂട്ട് ഫോളോ ചെയ്ത് തയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു 1/4 ഇഞ്ചാണ്. ഈ ഫൂട്ട് ഫോളോ ചെയ്ത് നമ്മൾ തയ്ക്കുമ്പം, അതായത് ഇതിവിടെ മാച്ച് ചെയ്ത് പോകുന്നത് പോലെ തയ്ക്കണം അങ്ങനെ. ഇതിപ്പോൾ പ്രെസർ ഫൂട്ടാണ് സാധാരണ നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഫൂട്ട്. അപ്പോൾ അത് നമ്മൾ ഈ ഫൂട്ട് ഫോളോ ചെയ്തിട്ട് പോവാം. ഈ ഫൂട്ട് പോകുന്നതനുസരിച്ചിട്ട് നമ്മൾ തുണി അങ്ങനെ പോവാം. ഇത് ഇങ്ങനെ കറക്റ്റ് ഈ ഫൂട്ടിൻ്റെ ഇവിടെ മാച്ച് ചെയ്തിട്ട് ഇങ്ങനെ വെക്കണം. പിന്നെ ഇത് ഞാൻ ഒരു വേറെ കളർ നൂല എടുത്തേക്കുന്നത്, കാണാൻ വേണ്ടി എടുത്തേക്കുന്നതാണ്. പിന്നെ വീഡിയോയിൽ അല്ലെങ്കിൽ കാണില്ല. എപ്പോഴും നമ്മൾ ഒരേ കളർ നൂലാണ് എടുക്കുന്നത്. ഇപ്പം ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി വേറെ കളർ എടുത്തേക്കുന്നതേ ഉള്ളൂ. ഇനി ഈ ഫൂട്ട് ഫോളോ ചെയ്തിട്ട് തയ്ച്ചു പോവാം. ആ ഷേപ്പ് അനുസരിച്ചിട്ട് പോയാൽ മതി. ഇത് പിൻ ചെയ്ത് വെക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ഇതിങ്ങനെ മാച്ച് ചെയ്തിരിക്കും, ഒട്ടും അവിടെ നിന്ന് തുണി നീങ്ങി പോവില്ല. അപ്പോൾ നമ്മൾ തയ്ച്ചു വരുന്നതനുസരിച്ച് ആ പിന്നെ ഊരി കൊടുത്താൽ മതി. ഒത്തിരി സ്പീഡിലൊന്നും തയ്ച്ചു പോകരുത്. തയ്ച്ചു പോകുമ്പം ഒരു മീഡിയം സ്പീഡിൽ തയ്ച്ചു പോകുന്നതല്ല, അല്ലെങ്കിൽ നമുക്ക് ആ ഷേപ്പ് വിട്ടുപോകും. അപ്പോൾ പിൻ ചെയ്ത് വെച്ചെങ്കിലും എന്തെങ്കിലും ഒരു ഇത് തമ്മിൽ മാച്ചിങ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ കർവ് വരുമ്പോഴും ശ്രദ്ധിക്കണം. അതനുസരിച്ച് ഇത് ഇങ്ങനെ തയ്ച്ച് പോയാൽ മതി. അപ്പോൾ അതിനകത്ത് വേറെ കൺഫ്യൂഷനൊന്നും വരുന്നില്ല. ഇതിങ്ങനെ തയ്ച്ച് പോയാൽ അതനുസരിച്ചിട്ട് നമ്മൾ അത് ആ തുണി പോകുന്നതനുസരിച്ചിട്ട് അങ്ങ് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഈ കർവിലെത്തുമ്പോഴത്തേക്കും മീഡിയം സ്പീഡിലും കുറയ്ക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ കർവ് ഷേപ്പ് ആണല്ലോ, ഈ റൗണ്ടിൻ്റെ ആ ഷേപ്പ് നഷ്ടപ്പെട്ടു പോകും. ഒന്നര ഇഞ്ച് എടുത്തതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ തയ്ക്കുമ്പം ഈ ഫൂട്ട് ഫോളോ ചെയ്യുന്ന ഈ 1/4 ഇഞ്ചിനേക്കാളും എങ്ങാനും ഇങ്ങോട്ട് കുറച്ച് നീങ്ങിപ്പോയാലും നമുക്ക് മടക്കി തയ്ക്കാൻ തുണിയുണ്ടാവും. ഇപ്പോഴും ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർ ഇതുപോലെ തന്നെ 1/2 ഇഞ്ച് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ തയ്ച്ച് പോകുമ്പോൾ ഇതിങ്ങനെ വലിക്കരുത്. ഈ സ്ട്രിപ്പോ ഈ തുണിയോ വലിക്കരുത്. അതെവിടെയാണോ ആ ഷേപ്പ് ഇരിക്കുന്നത് ആ ഷേപ്പിൽ അതേപോലെ തയ്ച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ നെക്ക് കിട്ടും.
ഇവിടെ നിന്ന് ഒത്തിരി ഇങ്ങനെ വലിക്കുമോ, ഇതിൻ്റെ ഈ സ്ട്രിപ്പ് വലിക്കുമോ, മെയിൻ തുണി ഒത്തിരി ഇട്ടിങ്ങനെ സ്ട്രെച്ച് ചെയ്യുകയോ ചെയ്താൽ ഷേപ്പ് നഷ്ടപ്പെട്ടു പോവും. അപ്പോൾ അതേ ഇതിൽ അതിനാണ് നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നത് മാച്ച് ചെയ്തിട്ട്. അപ്പോൾ അതേ രീതിക്ക് പതിയെ പതിയെ തയ്ച്ചു പോയാൽ മതി, ഒത്തിരി സ്ലോ സ്പീഡിലും പോകരുത്. അപ്പോൾ പിന്നെ അത് ഈ നൂല് തീരെ ഇങ്ങനെ കുരുകുരുവെന്നായി പോവും, കട്ട കെട്ടിപ്പോവും നൂല്. എപ്പോഴും ശ്രദ്ധിക്കണം ഈ ഈ സ്ട്രിപ്പും ഈ മെയിൻ തുണിയും കറക്റ്റ് മാച്ചിലായിരിക്കണം, ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകരുത്. ഇനി തയ്ക്കുമ്പം എന്തെങ്കിലും കാരണവശാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയെന്ന് തന്നെ വെച്ചാലും അത് ഒന്ന് അഴിച്ചിട്ട് തയ്ക്കാനായിട്ട് വിട്ടുപോകരുത്. കഴുത്തിൻ്റെ ഫിനിഷിംഗ് വളരെ പ്രധാനമാണ്. ഇനി ഇത് കട്ട് ചെയ്യാം. ഇവിടെ എക്സ്ട്രാ തുണി കുറച്ച് വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതിലിങ്ങനെ എക്സ്ട്രാ തുണി കുറച്ച് നിന്നെന്ന് വെച്ചാൽ കുഴപ്പമില്ല, അത് നമ്മൾ ഹെമ്മിങ് ചെയ്ത് തിരിച്ച് തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും അത് എക്സ്ട്രാ എന്താണോ ഉള്ളത് അത് വെട്ടിക്കളഞ്ഞാൽ മതി. ഇപ്പം നമ്മൾ ഇങ്ങനെ ഈ കഴുത്തിൻ്റെ ഷേപ്പിൽ കറക്റ്റ് ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് റോങ് സൈഡാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലെല്ലാം ഇങ്ങനെ ഓരോ ഈ ഷേപ്പിൽ കട്ട് ഓരോരോ കട്ടിട്ട് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തിരിച്ച് ഇപ്പുറത്തേക്ക് തയ്ക്കുമ്പോഴത്തേക്കും അത് സ്മൂത്തായിട്ട് വന്ന് വീഴണമെങ്കിൽ അങ്ങനെ ആ ഒരു കട്ടിട്ട് കൊടുക്കണം. അപ്പോൾ കട്ടിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ തയ്ച്ചേക്കുന്ന ഇതുണ്ടല്ലോ ഇത് കട്ട് ചെയ്ത് പോരുത്, ഈ ഈ സീം ലൈൻ കട്ട് ചെയ്ത് പോരുത്. ഇതിങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ ഈ നൂല് കട്ടാവാതെ നോക്കണം, ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേഴ്സിലും ഇങ്ങനെ. ഈ കേർവിൻ്റെ ഇവിടെയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ രണ്ട് ഇതും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് കേട്ടോ, ഈ സ്ട്രിപ്പും ഈ മെയിൻ തുണിയും കൂടെ ചേർത്തിട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ കട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് ഈ സ്ട്രിപ്പിൻ്റെ ഈ തുണി ഇങ്ങനെ ഒറ്റയ്ക്ക് എടുത്തിട്ട് അങ്ങനെയല്ല, രണ്ടും കൂടെ ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഈ സ്റ്റിച്ച് കട്ടായി പോകരുത്. ഇപ്പോൾ കഴുത്തിൻ്റെ സ്ട്രിപ്പ് നമ്മൾ ബോഡിയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് നമ്മൾ അതിൻ്റെ റോങ് സൈഡിലേക്ക് വെച്ചിട്ട് ഹെമ്മിങ് ചെയ്യലാണ് അടുത്തത്. അതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളിത് സീം പ്രസ് ചെയ്ത് കൊടുക്കണം. സീം പ്രസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇതാണ് സീം, ഈ തയ്യൽ പോയിരിക്കുന്നത് അവിടെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒന്നല്ലെങ്കിൽ നമ്മളുടെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. അത് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ട്രിപ്പ് ഇനി തിരിച്ച് റോങ് സൈഡിലേക്ക് മടക്കും. റോങ് സൈഡിൽ മടക്കുമ്പോഴത്തേക്കും ഈ സ്ട്രിപ്പ് കാണാൻ പാടില്ല, ഈ ജസ്റ്റ് ഇതിങ്ങനെ കറക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വന്ന് അപ്പുറത്തേക്ക് കറക്റ്റ് ആ ഫോളിൽ വന്ന് വീഴണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ഈ സീം പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏതാണോ കംഫർട്ടബിൾ അതുപോലെ ചെയ്യാം. ഇപ്പം തേക്കുന്നതാണോ അയൺ ചെയ്ത് കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് വിരൽ വെച്ച് തന്നെ പ്രസ് ചെയ്യുന്നതാണോ ഏതാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഒത്തിരി ഇട്ടിങ്ങനെ വലിക്കരുത്, വലിച്ചാൽ ഇവിടുത്തെ ഈ തയ്യൽ പോകാനുള്ള ചാൻസ് ഉള്ള. ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് പതിയെ ചെയ്ത് കൊടുക്കുക, പതിയെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ വെക്കുക, എന്നിട്ട് പതിയെ പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിവിടെ കട്ട് ഇട്ടേക്കുന്നതുകൊണ്ടും അത് തിരിച്ച് ആ ഫോള് വന്ന് നന്നായിട്ട് അത് ഇങ്ങോട്ടായിക്കോളും, ഇപ്പുറത്തെ വശത്തേക്ക് ആയിക്കോളും, റോങ് സൈഡിലേക്ക്. ഇങ്ങനെ ചെയ്യുക.
ഇപ്പോൾ നമ്മളിത് നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇങ്ങനെ ഈ റോങ് സൈഡ് എടുക്കുക, എന്നിട്ട് ഇത് ഇപ്പുറത്തേക്ക്, നമ്മൾ ഈ സ്ട്രിപ്പ് ഉണ്ടല്ലോ അത് ഇപ്പുറത്തേക്ക് പതുക്കെ ഇങ്ങോട്ട് ഓൺ ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ സ്ട്രിപ്പ് ഇരിക്കുന്നത്, ഇങ്ങനെ സ്ട്രിപ്പ് ഇരിക്കുന്നു, നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തു, ഇതെല്ലാം കട്ട് ചെയ്ത് കൊടുത്തു. ഇനി തിരിച്ച് ഇത് റോങ് സൈഡാണ്, ഈ സ്ട്രിപ്പ് ഈ റോങ് സൈഡിലേക്ക് ആക്കി കൊടുക്കുക. സ്ട്രിപ്പ് ഇങ്ങനെ റോങ് സൈഡിലേക്ക് തിരിക്കുക. ഇങ്ങനെ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ആദ്യം തന്നെ നമ്മൾ ഈ സൈഡ് നടുക്കത്തെ പോർഷൻ ഉണ്ടല്ലോ, ഈ റൗണ്ട് വരുന്ന പോർഷൻ, അവിടെ നിന്ന് വേണം മടക്കി തുടങ്ങാനായിട്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് ഇവിടെ കട്ടിങ് ചെയ്ത് കൊടുത്ത തരണം. ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ കറക്റ്റ് അവിടെ വന്ന് വീഴും. അപ്പോൾ ഇപ്പോൾ റൈറ്റ് സൈഡിൽ നോക്കൂ, റൈറ്റ് സൈഡിൽ ഒട്ടും ഈ സ്ട്രിപ്പിൻ്റെ പോർഷൻ കാണുന്നില്ല. ഇതിങ്ങനെ കറക്റ്റ് വന്ന് പെർഫെക്റ്റ് ആയിട്ട് വന്ന് കഴുത്ത് വന്ന് വീഴും. അതുകൊണ്ട് ഇവിടെ നിന്ന് പതുക്കെ പതുക്കെ മടക്കി കൊടുക്കുക, അതായത് ഇങ്ങനൊരു കുറച്ച് ഇങ്ങനെ മടക്കുക. ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇതിങ്ങനെ ഇങ്ങനെ ചെയ്യുക, എന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് മടക്കുക, എന്നിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇത് ആ ഷേപ്പ് അനുസരിച്ച്, ഈ മടക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വരിക്കരുത്, വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് പോവും. അപ്പോൾ എവിടെയാണോ വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് പോവും, അപ്പോൾ എവിടെയാണോ ആ ഷേപ്പ് വന്ന് വീഴുന്നത് അവിടെ കറക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇതിങ്ങനെ ആയി പോരുത്, ഇവിടെ ഇവിടെ ഈ കറക്റ്റ് ഈ സീം ലൈനിൽ വന്നിട്ട് ഇങ്ങനെ വന്ന് നിൽക്കണം. ഈ കഴുത്തിൻ്റെ ഈ തുന്നൽ പോകുന്നില്ല, ഇവിടുത്തെ ഈ തയ്യിൽ പോയിക്കുന്ന ആ ഇതിൽ വന്നിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് നിൽക്കണം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ മടക്കി കൊടുക്കുക. എപ്പോഴും റൗണ്ടൊക്കെ ആകുമ്പോൾ എപ്പോഴും നടുഭാഗത്തു നിന്ന് ഇങ്ങനെ മടക്കി പോയാൽ ആ ഷേപ്പ് നമുക്ക് കറക്റ്റ് ഇങ്ങനെ കിട്ടും. ഇതിങ്ങനെ ഒട്ടും ചെയ്യരുത്, എവിടെയാണോ ഈ വന്ന് വീഴുന്നത് അവിടെ തന്നെ ഇങ്ങനെ മടക്കിയിട്ട് ഒരു കാൽഭാഗം മടക്കുക, ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ. അപ്പോൾ അതനുസരിച്ചിട്ടൊന്ന് പിൻ ചെയ്ത് പോകണം നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഹെമ്മിങ് ആണോ മെഷീൻ സ്റ്റിച്ചാണോ എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്ത് പോയാൽ മതി. ഇനി അടുത്തത് ആഷ് അതേ ഇതനുസരിച്ചിട്ട് തന്നെ ഇങ്ങനെ പോവാം. ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും കോട്ടണിൽ തന്നെ ചെയ്ത് പഠിക്കുന്ന നല്ലത്. അപ്പോൾ കോട്ടൺ ആകുമ്പോഴത്തേക്കും നമുക്ക് മടക്കി എടുക്കാൻ സുഖമാണ്, ഇവിടെ ഇങ്ങനെ ഈ മടക്ക് കറക്റ്റായിട്ട് വരും. അപ്പം ഇനി ഇതിവിടെ ഇവിടെ ഇനി സീം പ്രസ് ആയിട്ടില്ല എന്ന് വെച്ചോ, ഒന്നും കൂടി ഇവിടെ നമ്മളിങ്ങനെ ഇപ്പോഴായാലും പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, കുഴപ്പമില്ല തിരിക്കുമ്പോഴായാലും. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. പിൻ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം എപ്പോഴും. അങ്ങനെ ഇവിടെയും ചെയ്യാം. നമുക്ക് ഇനി ബാക്കിയുള്ള സൈഡും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എല്ലാ സൈഡും ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ ആക്കി പിൻ ചെയ്തിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ റൗണ്ട് ഫുള്ള്.
ഇങ്ങനെ പിൻ ചെയ്തിട്ടുണ്ട് ഇനി റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഇരിക്കും റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഈ സ്ട്രിപ്പിൻ്റെ പോർഷൻ ഒന്നും ഇവിടെ കാണുന്നില്ല എല്ലാം ഉള്ളിലേക്ക് കറക്റ്റ് മടങ്ങിപ്പോയി ഇനി ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് ഈ സീമ് നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചുളുക്കുകൾ ഉണ്ടാവില്ല ഇനിയിപ്പോൾ നമ്മൾ ഹെമ്മിങ് ചെയ്യുമോ അല്ലെങ്കിൽ മെഷീൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് പിന്നെ മാറ്റിക്കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് വരും കറക്റ്റ് ഇവിടെ ബാലൻസ് വരുന്നത് ഇങ്ങനെ എക്സ്ട്രാ വരുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇങ്ങനെയാണ് ഷേപ്പ് കൊടുക്കുന്ന കഴുത്തിൻ്റെ പിന്നെ നമ്മൾ ഇപ്പോൾ എങ്ങാനും ഇവിടെ കുറച്ച് നമ്മളിങ്ങനെ ചെയ്തിട്ടും ഇവിടെ ഈ സ്ട്രിപ്പിൻ്റെ ഭാഗം ഇപ്പോൾ ഇങ്ങനെ കാണണ്ടെന്ന് വെച്ചോ അങ്ങനെ കണ്ടെന്ന് തയ്ക്കുന്ന ഹെമ്മിങ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ ഇങ്ങനെ പിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ജസ്റ്റ് അത് ഇപ്പോൾ ഇപ്പോഴത്തെ ഭാഗത്ത് അതൊന്നും കൂടെ സീം പ്രസ് ചെയ്ത് കൊടുത്ത് അത് ഇങ്ങനെ തന്നെ സീം പ്രസ് ചെയ്ത് കൊടുത്ത് അങ്ങോട്ട് ആക്കിയാൽ മതി അപ്പോൾ ഇങ്ങനെയാണ് കഴുത്ത് ഫിനിഷ് ചെയ്യുന്നത് ഇനി ഇത് ഹെമ്മിങ് ചെയ്യുമോ അല്ലെങ്കിൽ മെഷീൻ സ്റ്റിച്ച് ചെയ്യുമോ എങ്ങനെയാണ് ഓരോരുത്തരുടെ പേഴ്സണൽ ഇതനുസരിച്ചിട്ട് ചെയ്യാം ഹെമ്മിങ് ആണ് എപ്പോഴും നല്ലത് നമ്മൾ കൈ വെച്ച് ഹെമ്മിങ് കൊടുക്കുന്നതാണ് എപ്പോഴും ഭംഗി കാരണം ഹെമ്മിങ് കൊടുക്കുമ്പോൾ ഇവിടെ അങ്ങനെ സ്റ്റിച്ച് അധികം കാണില്ല നമ്മൾ മെഷീൻ സ്റ്റിച്ചാണെങ്കിൽ ശരിക്കും ആ തയ്യൽ ഇവിടെ കാണും പിന്നെ അത് ഓരോരുത്തരുടെ കംഫർട്ട് അനുസരിച്ചിട്ടും ഇഷ്ടം അനുസരിച്ചിട്ടും ഒക്കെ ചെയ്യാം ഹെമ്മിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ബേസിക് സ്റ്റിച്ചുകളിൽ അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം താങ്ക് യു